Hi all, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസായ മീനടയുടെയും ചെമ്മീനടയുടെയും ഒക്കെ ഒരു റെസിപ്പിയാണ്. ചെമ്മീനടയും പിന്നെ മീന റോട്ടി എന്നൊക്കെ പറയുന്ന അത് രണ്ട് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മസാല വെച്ചുണ്ടാക്കിയ ഒരു അടയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ്ങായ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ പ്രോൺസും ഫിഷും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ നോക്കണം. കോക്കനട്ട് ഓയിലും കറി ലീവ്സൊക്കെ ഇങ്ങനത്തെ മസാലക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും. എന്നിട്ട് നമുക്ക് പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസാണ്. പ്രോൺസൊക്കെ ഫ്രൈ ആയി. ഇനി നമുക്ക് ഫിഷ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അയക്കൂറയാണ്. ഇപ്പോൾ അടയിലേക്ക് ആവശ്യമുള്ള പ്രോൺസും ഫിഷൊക്കെ ഫ്രൈ ആയി. ഇനി ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുവേണ്ടി കുറച്ചൊരു സവാള സ്ലൈസ് ചെയ്തതും അഞ്ചാറ് പച്ചമുളകും കൂടി കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് ഒന്ന് നന്നായി വഴറ്റുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടിച്ച് വെക്കുക. ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. അതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ, ഒരു പീസ് സവാള, പിന്നെ ഒരു ടീസ്പൂണോളം വലിയ ജീരകം, ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായി ഫ്രൈ ആയി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചുകൂടി മിക്സിയിൽ വെള്ളമൊഴിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫിഷ് ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കിഡ്സിന് ഫിഷ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിവിടെ കുറച്ച് ചെമ്മീനാണ് ചേർത്ത് കൊടുത്തത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഫിഷാണ് ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഒന്ന് വറ്റി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള അരിയൊന്ന് അരച്ചെടുക്കുക. അതിനുവേണ്ടി 3 കപ്പ് ജയാ റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 3-4 മണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ച് കഴുകിയെടുത്ത ജയാ റൈസാണ്. അതിൽ ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ 1.5 സ്പൂണോളം വലിയ ജീരകം, 1 സ്പൂണ് ചെറിയ ജീരകം, കുറച്ച് ഏലക്കായി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1.5 ടീസ്പൂണോളം ഗരം മസാല, ഇതൊക്കെ ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇത് നന്നായി അരച്ചെടുക്കാം. ഇത് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുത്താൽ മതി. ഇത് നന്നായി കട്ടിയിൽ അരച്ചെടുക്കുന്നു വേണ്ട. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് ഇതൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി.
ഇപ്പോൾ ഈ റൈസ് നന്നായി ബോളാക്കി എടുക്കാനുള്ള ഇതിലായിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഞാനിവിടെ വായൽ എടുത്തിട്ടുണ്ട്. ഇവിടെ വായൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയാണ്. അങ്ങനെ ഒരു വായൽ എടുത്ത് അതിൽ കുറച്ച് എണ്ണ തടവ, എന്നിട്ട് ഇങ്ങനെ ഒരു ബോളെടുത്ത് ഇങ്ങനെ പരത്തി കൊടുക്കുക. നന്നായി തിന്നാവാനും പാടില്ല, കട്ടി ഉണ്ടാവാനും പാടില്ല. ഈ ഒരു ഇതിലൊത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലയിൽ നമ്മൾ ഉണ്ടാക്കിയ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ചെമ്മീനും കൂടി ചേർത്ത് ഇതൊന്ന് മടക്കി അടയാക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ഒരടയുടെ ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാൻ കാണിക്കുന്നത് ഈ അട ഫോയിലും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇല എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ, ഇല കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഞാനെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറ്, ഇല വെള്ളപ്പോയും കിട്ടിയാലാണ് ഇലയിൽ ഉണ്ടാക്കുക. ഇലയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. പക്ഷേ ഇലയിൽ ഇല്ലാതെ ഉണ്ടാക്കാം. ഇങ്ങനെ ഫോയിലിൽ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാൻ വേണ്ടുള്ളൂ. ഇനി ഉണ്ടാക്കാൻ വന്നത് മീൻ ഒറോട്ടിയാണ്. മീൻ ഒറോട്ടി, മീൻ പുയുങ്ങിയത് എന്നൊക്കെ ഇതിന് പറയും. ഇതിൽ മെയിനായിട്ട് ഫിഷ് തന്നെയാണ്. ഫിഷ് എന്ന് പറഞ്ഞാൽ അയില, അവോലി, അയക്കൂറ ഇങ്ങനത്തെയൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതും സെയിം മെത്തേഡ് തന്നെ, ഇങ്ങനെ റൗണ്ടിൽ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ മസാല സ്പ്രെഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത മീൻ വെക്കും. എന്നിട്ട് സെയിം അങ്ങനെ തന്നെ ഒരു ഒന്ന് പരത്തിയിട്ട് റൗണ്ടിൽ പരത്തി ഇതിൻ്റെ മേലേൽ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കും. ഇപ്പം നമ്മുടെ റൊട്ടിയും അടയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇലയിലുണ്ടാക്കിയ റൊട്ടിയും ഫോയിലുണ്ടാക്കിയ റൊട്ടിയും അടയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായി വെള്ളം ചൂടാകുമ്പോൾ ഇത് അതിൻ്റെ മേലെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീനടയും മീനറോട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കിടിലും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറന്നു പോകരുത്. പിന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മറ്റുള്ളവരെ കാണുന്നതിന് വേണ്ടി എന്തായാലും ഷെയർ ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു സൂപ്പർ റെസിപ്പിയായി വരുന്നവരെ. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു.